ഹായ് ഫ്രണ്ട്സ്, ഹലോ എല്ലാവരും. ഞങ്ങളുടെ ബി വിത്ത് എസ് ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഞാൻ നിതിൻ, എന്റെ പേര് അഞ്ജു എന്നാണ്. ഇന്ന് ഞങ്ങൾ ഒരു സന്തോഷ വാർത്ത നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. എന്താണെന്ന് പറയും? അപ്പൊ നമ്മുടെ ഫാമിലിയിൽ നിന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് അല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. അപ്പൊ അതിന് നിങ്ങളോട് എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. പിന്നെ അപ്പോൾ അതിനൊരു ചെറിയൊരു കുഞ്ഞ് സെലിബ്രേഷൻ പോലെ നമ്മളിന്നൊരു അടിപൊളി വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ വന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഹോട്ടലിലൊക്കെ പോയപ്പോൾ ചട്ടിച്ചോറെന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഞങ്ങൾക്കന്ന് സൂപ്പറായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ ഞങ്ങൾക്കറിയില്ല ഹോട്ടലിലൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ചട്ടിച്ചോറ് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അതെ, അത് എന്ത് ചട്ടിച്ചോറാണ്? ചെമ്മീൻ ചട്ടിച്ചോറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി അടിപൊളി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളത് ഒന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചട്ടിച്ചോറ് ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അതിക്കുമ്പോ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോ നോർമൽ ലൈഫിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും ഇപ്പോ അധികം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പുറത്തേക്ക് പോവാൻ. എന്നിരുന്നാലും നമ്മൾ സേഫ് ആയിട്ട് തന്നെ പോയിട്ട് വരാൻ ശ്രമിക്കുക. അപ്പൊ ഓൾവേസ് ട്രൈ ടു ബി ഹൈജീൻ ആൻഡ് ബി സേഫ്. അപ്പൊ നമ്മളിതിനകത്ത് റെസിപ്പീസ് ഒന്നും ഇടുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ചട്ടിച്ചോറ് എങ്ങനെ ഉണ്ടാക്കുക, എങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം കാണിച്ചു. നമ്മളപ്പോൾ റെസിപ്പീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് റെസിപ്പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളപ്പോൾ അത് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ്. എന്നാലും നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. എന്നാലും അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇട്ടിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് ഏതെങ്കിലും ഒരു റെസിപ്പി ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചട്ടിച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള കറികൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്മീൻ കറിയാണ്. അപ്പോൾ ചെമ്മീൻ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടി എടുത്തിട്ട് ഗ്യാസിൽ വെക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ചുമന്നുള്ളി നമ്മൾ മാറ്റി വെക്കണം. നമുക്ക് ലാസ്റ്റ് കാച്ചി ഒഴിക്കാനുള്ളതാണ് കറിയിലേക്ക്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒരു സ്പൂൺ, ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3 സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യും. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മുരിഞ്ഞു വരണം. അത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കൊടംപുളിയും അതിൻ്റെ വെള്ളവും കൂടിയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കും. തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. മൂടി വയ്ക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോയരുത്. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ വെന്തൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. നമുക്ക് ചാറ് എന്തോരം വേണമെന്ന് അവരവരുടെ പ്രിഫറൻസ് ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിക്കണം. കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചുമന്നുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വൻപയറ് മെഴുക്ക് പുരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ വൻപയർ ഉപ്പിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് ചട്ടി വയ്ക്കുന്നു. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു ഉണക്കമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മളിവിടെ ചുമന്നുള്ളിയും ഉണക്കമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ മുളക് പൊടി ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കില്ല. ഇതൊന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കും നമ്മൾ. മുരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മുരിച്ചെടുക്കും. അപ്പോൾ ഇവിടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ നല്ല അടിപൊളി വൻപയർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത് ബീൻസ് തോരനാണ്. ബീൻസ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കും. അത് ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കും. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ഉണക്കമുളക് ഇട്ട് കൊടുക്കും. അതും കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുമന്നുള്ളിയും പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മളിതിൽ വേറെ മുളക് പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മളൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അധികം മഞ്ഞൾപ്പൊടി ഇതിൽ ആവശ്യമില്ല, കുറച്ചിട്ടാൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബീൻസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ബീൻസും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതൊന്ന് മൂടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ്. അപ്പോൾ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉണക്ക ചെമ്മീൻ നമ്മൾ ചട്ടിയിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാണ്ട് നന്നായിട്ട് വറുത്തെടുക്കും. വറുത്തെടുത്ത ചെമ്മീൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെ ഒരു 2 ചുമന്നുള്ളിയും ഒരു ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കും. വെളിച്ചെണ്ണ ഒന്നും വേണ്ട, വെറുതെ തന്നെ എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇത്. ശരിക്കും നല്ല നൈസ് പൊടി പോലെ ഇരിക്കും, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്.
അപ്പോൾ നമ്മളിനി ഇത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും ചുമന്നുള്ളിയും ഉണക്കമുളകും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിടും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തി കിട്ടും. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഫുള്ളായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി അടുത്തതായിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ചെമ്മീൻ ഓൾറെഡി തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളകും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെമ്മീനാണ് നമ്മളുടെ അടുത്ത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചട്ടി എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു കറിവേപ്പിലയുടെ തണ്ടെടുത്തിടുന്നു. പിന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഓരോ സൈഡും തിരിച്ച് മറിച്ച് വിട്ടിട്ട് മൊരീച്ചെടുക്കും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ചട്ടിച്ചോറ് റെഡിയാക്കാനുള്ള എല്ലാ കറികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്ടിച്ചോറ് സെറ്റ് ചെയ്യാൻ പോകുന്ന മൺചട്ടി ഇതാണ്. നമ്മൾ ചോറ് സെറ്റ് ചെയ്യുന്നത്, അതായത് ചോറ് കറിയായിട്ട് മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നത് വേറൊരു മൺചട്ടിയിലാണ്. എന്നിട്ട് ഈ ചട്ടിച്ചോറ് സെറ്റ് ചെയ്യുന്ന ചട്ടിയിലേക്ക് ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചട്ടിച്ചോറിൻ്റെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ച് ചോറ് ആദ്യം ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കറി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലെയർ ഇവിടെ റെഡിയായി. ഇനി നമ്മൾ അടുത്ത ലെയർ റെഡിയാക്കാനായിട്ട് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലെയറിൽ സെറ്റ് ചെയ്യുന്നത് മോരുകറി ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ മോരുകറിയുടെ റെസിപ്പി ഇവിടെ കാണിക്കുന്നില്ല, കാരണം നമ്മൾ മോരുകറി ഒരു ദിവസം മുമ്പ് റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ റെസിപ്പി കാണിക്കാത്തത്. നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറും മോരുകറിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം.
എന്നിട്ട് സെക്കൻഡ് ലെയറായിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഈ ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ലെയറും ഫിനിഷായി. ഇനി നമ്മൾ അടുത്ത ലെയറ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി വെച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക, അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചമ്മന്തി ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മിക്സ് ചെയ്ത ചോറ് മൂന്നാമത്തെ ലെയറായിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂന്ന് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ലെയർ ഇട്ട് കൊടുക്കുന്നത് ഫ്രഷ് ചോറാണ്. ഒന്നും മിക്സ് ചെയ്യാത്ത നല്ല വൈറ്റ് ചോറ് ഇട്ട് കൊടുക്കും. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കറികളെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളിനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കറികളും ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വൺ പയർ മെഴുക്ക് പുരട്ടിയാണ്. അതൊരു സൈഡിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബീൻസ് തോരനാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചമ്മന്തി. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ. പിന്നെ ഒരു കടുമാങ്ങ. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചാറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫൈനലായിട്ട് നമ്മൾ പപ്പടവും കൂടി വെച്ചു കൊടുക്കുന്നു. അപ്പം നമ്മുടെ അടിപൊളി ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ചട്ടിച്ചോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനും. അതെ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതെ, എന്തായാലും നിങ്ങൾ കമൻറ്റ്സ് ചെയ്യണം. കമൻറ്റ്സ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, ഞങ്ങൾക്കപ്പോൾ ഒരുപാട് കുറവുകളുണ്ടെന്ന് അറിയാം, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മളപ്പോൾ അത് നോക്കിയിട്ട് തിരുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറ് ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല അടിപൊളിയാണ്. അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും പറയണത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.